കിങ്ങിണി ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH 544 എന്ന റോഡിലൂടെയാണ്. തൃശ്ശൂരിൽ നിന്നും ആമ്പല്ലൂർക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ 340 കിലോമീറ്റർ നീളമുള്ള ഈ റോഡിൻ്റെ പഴയ നമ്പർ NH 47 എന്നാണ്. തമിഴ്നാട്ടിലെ സേലം നഗരത്തെയും കേരളത്തിലെ കൊച്ചി നഗരത്തെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് NH 544. ഇതിനെ സേലം കൊച്ചി ഹൈവേ എന്നും വിളിക്കുന്നുണ്ട്. സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട് തുടങ്ങി വിവിധ പ്രധാന നഗരങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ദേശീയപാത NH 44 ഒരു സ്പർ ആണ് NH 544. കുതിരാൻ റോഡ് ടണൽ ഉൾപ്പെടെ പൂർണ്ണമായി 4 വരിയുള്ള, ഭാഗികമായി 6 വരിയും ഉള്ള കേരളത്തിലെ ഏക ഹൈവേ ആണ് NH 544. പാലിയേക്കര ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. നമ്മളിതേ ടോൾ പ്ലാസയുടെ അടുത്തേക്ക് എത്തി തുടങ്ങി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ്, ഹോട്ടല്, പിന്നെ പബ്ലിക് ടോയ്ലറ്റ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ കൊണ്ട് അനുബന്ധമായിട്ട് ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഫാസ്റ്റ് ടാഗ് വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വണ്ടിയിലും ഫാസ്റ്റ് ടാഗ് ഉള്ളതിനാൽ ഞാനിപ്പോൾ ഒരു ക്യൂവിൽ വന്ന് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ അധികം വണ്ടികളൊന്നും കാണാനില്ല, വലിയ തിരക്കുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ടാഗ് ചെക്കിംഗ് പോയിന്റിലേക്ക് എത്താൻ പറ്റുമെന്ന് കരുതുന്നു. ചില ദിവസമൊക്കെ ഒരുപാട് വണ്ടികളും വലിയ തിരക്കുമൊക്കെയാണ്. ഞാനങ്ങനെ പെട്ടുപോയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് തീരെ വണ്ടി കുറവാണ്. ഇത് മുന്നിൽ നിൽക്കുന്ന ആ വണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റാഗ് ചെക്കിംഗ് പോയിന്റിലേക്ക് എത്താം. ടോൾ പ്ലാസയിൽ കമ്പ്യൂട്ടറാണ് നമ്മുടെ ഫാസ്റ്റാഗിൻ്റെ സ്റ്റിക്കറൊക്കെ സ്കാൻ ചെയ്യുന്നത്. അതിൽ പൈസ വേണമെന്ന് മാത്രം, പൈസ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലെ ആ ബാർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും, നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം. ഈ വണ്ടി കൂടി പോയി, അതിൻ്റെ പുറകിൽ എൻ്റെ വണ്ടിയാണ്. ആ വണ്ടി കടന്നുപോയി, ഇതാ ബാർ ക്ലോസായി, എൻ്റെ വണ്ടിയുടെ സ്റ്റിക്കർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 90 രൂപ കട്ടായി, ബാർ തുറന്നു. ഞാനിത് ആമ്പല്ലൂരിലേക്ക് പ്രവേശിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ 45 രൂപയാണ് കട്ടായത്. അത് ഒരേ ദിവസം തന്നെ അങ്ങനെ മടങ്ങി വരുമ്പോൾ എന്തൊരു പൈസയ്ക്ക് ഇളവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നാൾ ഞാനൊരു ദിവസം പോയി എറണാകുളത്തേക്ക് പോകുമ്പോൾ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതേപോലെ 90 രൂപ കട്ട് ചെയ്തു. പിറ്റേ ദിവസമാണ് ഞാൻ തിരികെ വന്നത്, അപ്പോഴും 90 പോയി. അപ്പം എനിക്ക് തോന്നുന്നത് 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ കൺസെഷൻ എന്ന് തോന്നുന്നു. ഇനി 12 മണിക്കൂറാണ് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞ് ആമ്പല്ലൂരിലേക്ക് പ്രവേശിക്കുകയാണ്. ഒല്ലൂരിനും പുതുക്കാടിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ആമ്പല്ലൂര്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുമ്പോൾ പാലിയേക്കര ടോൾ കഴിഞ്ഞ് സ്വല്പ ദൂരം കഴിയുമ്പോൾ ആമ്പല്ലൂരായി. കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഒന്നായ അളഗപ്പ നഗറിലെ ത്യാഗരാജർ പോളിടെക്നിക് ആമ്പല്ലൂർ ടൗണിൻ്റെ വളരെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഓട്ടു വ്യവസായത്തിൻ്റെ ഒരു പ്രധാന മേഖല കൂടിയാണ് ആമ്പല്ലൂർ. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചിമ്മിനി ഡാം പ്രദേശത്തേക്ക് ആമ്പല്ലൂരിൽ നിന്നും 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്നതാണ്. ഇതൊക്കെയാണ് ആമ്പല്ലൂരിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി ആമ്പല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരുവിധം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയൊരു ടൗൺ എന്ന് തന്നെ പറയാം. ഹോട്ടലുകള്, സ്റ്റേഷനറി കടകള്, ചായക്കടകള്, ബാങ്ക്, ATM, പെട്രോൾ പമ്പ്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ആമ്പല്ലൂര്. അങ്ങനെ ഞാൻ ആമ്പല്ലൂർ സെൻറ്ററിലുള്ള സിഗ്നലിലെത്തി. സിഗ്നൽ റെഡായിരുന്നു. സ്വല്പം നേരം നിന്നപ്പോഴേക്കും അത് പച്ചയായി കിട്ടി. ഞാൻ വണ്ടി അവിടുന്ന് എടുത്തു. നമുക്ക് സ്വല്പ ദൂരം കൂടി പോവാം. സ്വല്പ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ പുതുക്കാട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു യൂട്ടേൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആമ്പല്ലൂരിൻ്റെ ബൗണ്ടറിയായി. അവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതുക്കാട് സിഗ്നലൊക്കെയാണ്. അപ്പം നമുക്ക് ആ യൂട്ടേണിൽ ചെന്ന് ആമ്പല്ലൂരിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്ന് നമുക്ക് യൂട്ടേൺ അടിച്ച് തിരിച്ചു വരാം. സ്വല്പ ദൂരം കൂടിയുള്ളോ. ഈ രണ്ട് സൈഡും കാണുന്നതൊക്കെ ആമ്പല്ലൂരത്തെ ഒരുപാട് തുണിക്കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ആമ്പല്ലൂർ ചെറിയ നല്ലൊരു ടൗൺ തന്നെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ റോഡ് ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ നല്ല റോഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓരോ ഭാഗത്തും 3 വരി കാണുന്നുണ്ട്. അപ്പോൾ ഒരു 6 വരിപ്പാത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ നമ്മളിതാ യൂടേണിൻ്റെ അരികിലെത്തി. അവിടെ ഒരു ഓട്ടോ നിൽക്കുന്നുണ്ട്. സ്വല്പം സ്പേസ് ഉള്ളതെങ്കിൽ നമുക്ക് യൂടേൺ അടിക്കാൻ നോക്കാം. കുഴപ്പമില്ല, അപ്പുറത്തെ സിഗ്നൽ ഓഫാണ് തോന്നുന്നത്. അധികം വണ്ടികൾ വരുന്നില്ല. പുതുക്കാട് നിന്നു, അതുകൊണ്ട് സുഖമായിട്ട് ടേൺ ചെയ്യാൻ കഴിഞ്ഞു. തിരിഞ്ഞോടം തന്നെ, യൂടേൺ അടിച്ച് തിരിഞ്ഞോടം തന്നെ അവിടെ ഒരു പെട്രോൾ പമ്പ് കാണാം. ഇനി നേരെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആമ്പല്ലൂർ സിഗ്നലിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ ടോൾ പ്ലാസ. അപ്പോൾ നമ്മൾ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി നേരെ പോകുന്നില്ല. ഇവിടെ ലെഫ്റ്റിലേക്ക് സർവീസ് റോഡിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അതുവഴി അങ്ങോട്ട് കയറാം. ഞാൻ കുറച്ച് നേരമായി വണ്ടി ഡ്രൈവ് ചെയ്യണു. അപ്പോൾ ഇനി അവിടെ ഒരു നല്ലൊരു ചായ കിട്ടുന്ന സ്ഥലമുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് ഇനി അവിടെ നിന്ന് പോവാം. ഇവിടെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു യാത്രയുമായി വരുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് അനിൽ കിങ്ങിണി. താങ്ക്സ് ഫോർ വാച്ചിങ്.